നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടിൽ നിന്ന് എട്ടിന്റെ ഒന്നാം തരം പണി വരികയാണ് എതിരാളിയായി രാഹുൽ ആർ മണലടി ഇനിയാണ് യഥാർത്ഥ കളി തുടരുന്നത് ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ആർ മണലടി വരുമ്പോൾ ഹരിദാസും രംഗത്ത പാലക്കാട് പതിനാറ് വയനാട് ഇരുപത്തിയൊന്ന് ചേലക്കര ഒൻപത് സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ പലപ്പോഴും പണി പറ്റിക്കും അവർ ചെറിയ വോട്ട് നേടിയാലും യഥാർത്ഥ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ചിലപ്പോൾ കാരണമാകും പാലക്കാട് ചേലക്കര വയനാട് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിപ്പിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത് പാലക്കാട് പതിനാറ് സ്ഥാനാർത്ഥികളും ചേലക്കരയിൽ ഒൻപത് സ്ഥാനാർത്ഥികളും വയനാട്ടിൽ ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് പാലക്കാട് ഡമ്മി സ്ഥാനാർത്ഥികളെയായി കെ ബിനുമോൾ സി പി എം കെ പ്രമീളാകുമാരി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ എസ് സെൽവൻ രാഹുൽ ആർ സിദ്ധിഖ് അതുപോലെ തന്നെ രമേഷ് കുമാർ എസ് സതീഷ് ബി ഷമീർ രാഹുൽ ആർ മണലടി വീട് എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മാങ്കൂട്ടത്തിൽ മണലടി വീട് പാറയാകുമോ എന്ന് കണ്ടറിയാം പതിനാറ് സ്ഥാനാർത്ഥികൾക്കായി ആകെ ഇരുപത്തിയേഴ് സെറ്റ് പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് അതേസമയം ചേലക്കരയിൽ ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരണില്ലെങ്കിലും രമ്യ ഹരിദാസിന്റെ പേരിനോട് സാമ്യമുള്ള ഹരിദാസ് എന്നയാൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി യു ആർ പ്രദീപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രമ്യ പി എം എൻഡിഎ സ്ഥാനാർത്ഥിയായി കെ ബാലകൃഷ്ണനും പി വി അൻവറിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ എൻ കെ യും മത്സരരംഗത്തുണ്ട് സുനിത രാജു എം എം ഹരിദാസ് പന്തളം രാജേന്ദ്രൻ ിൻഡേഷ് അതുപോലെതന്നെ കെ വി എന്നിവരാണ് പത്രിക നൽകിയ മറ്റുള്ളവർ ആകെ പതിനഞ്ച് സെറ്റ് പത്രികയാണ് ചേലക്കരയിൽ ലഭിച്ചത് എ സീത ബഹുജൻ ദ്രാവിഡ പാർട്ടി ഗോപാൽ സ്വരൂപ് ഗാന്ധി കിസാൻ ഈ മജ്ദൂർ ബറോജ്ഗർ സംഘ് പാർട്ടി ബാബു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എ സി സിനോസ് കൺട്രി സിറ്റിസൺ പാർട്ടി കെ സദാനന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഇസ്മായിൽ അതുപോലെ തന്നെ സന്തോഷ് ജോസഫ് ആർ രാജൻ അജിത് കുമാർ സി ബുക്കരാജു ശ്രീനിവാസ് രാജു എ നൂർ മുഹമ്മദ് എന്നിവരാണ് വെള്ളിയാഴ്ച പത്രിക സമർപ്പിച്ചത് പ്രിയങ്ക ഗാന്ധി സത്യൻ മൊങ്കേരി തന്നെ നവ്യ ഹരിദാസ് ജയേന്ദ്ര കർഷൻ ഭായ് റത്തോട്ട് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നടക്കും ഒക്ടോബർ മുപ്പതിന് വൈകിട്ട് മൂന്നിനകം സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം അതേസമയം ശക്തി പ്രകടനത്തിന് കൂലിക്ക് ആളെ ഇറക്കിയെന്ന ആരോപണിച്ചു ത്തിനിടെ പി വി അൻവറിന്റെ പാർട്ടിയായ ഡി എം കെയിൽ പൊട്ടിത്തെറി പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ സെക്രട്ടറി ബി ഷമീർ രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ പത്രിക നൽകി അൻവർ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിൽ പ്രവർത്തകർക്ക് കടുത്ത നിരാശയുണ്ടെന്നും തന്നോടൊപ്പം നൂറ് പേർ പാർട്ടി വിട്ടുമെന്നും ഷമീർ പ്രതികരിച്ചിട്ടുണ്ട് അൻവർ പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ചുവെന്നും പാലക്കാട്ടെ ഡിഎംകെയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കൂടിയാലോചന ഇല്ലാതെയാണെന്നും പാർട്ടിക്കായി ഇറങ്ങിയ പല പ്രവർത്തകർക്കും അത് മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും ഷമീർ ആരോപിക്കുകയാണ് തന്നെ റിയില്ല എന്ന് അൻവറിന് പറയാൻ കഴിയില്ല അൻവറിന്റെ കൺവെൻഷനിൽ നന്ദി പറഞ്ഞത് താനാണ് പാർട്ടി രൂപീകരിച്ചത് മുതൽ ജില്ലാ ഭാരവാഹിയാണ് താൻ തന്നോടൊപ്പം നൂറ് പ്രവർത്തകർ കൂടി പാർട്ടി വിട്ടുവെന്നും ബി ഷമീർ പറയുകയാണ് അതേസമയം ഷമീറിനെ തള്ളി അൻവർ രംഗത്തെത്തി കേരള ഡി എം കെയുമായി ഷമീറിന് യാതൊരു എന്നും പാർട്ടിയുടെ ആരുമല്ല എന്നും പി വി അൻവർ പറഞ്ഞു